ഓൾ ഇന്ന് വന്നിട്ടില്ലേ? ഓനിന്ന് വന്നോ? ആഗ്രഹങ്ങളില്ലാത്തവർ ലോകത്ത് നിന്നില്ല, കാരണം മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കുറവൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, അറ്റൻഡൻസ് റെഡിയാണ്, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. ഡയറക്ഷൻ വേറെ. പ്ലീസ് എന്നെ അപമാനിക്കരുത്. അഞ്ചാം ക്ലാസ്സിൽ തന്നെ പിന്നെയും അവന്റെ പഴയ കൂട്ടുകാർ ആറിൽ പോകുമ്പോൾ ഇരിക്കാൻ തന്നെ അവൻ്റെ ഒരു മോശമാണ്. നിങ്ങളും സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആവുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ പറയണത്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ അൻവർ ഇന്ന് രാവിലെ വന്ന് ഞാൻ കണ്ടപ്പോൾ അൻവറോട് ചോദിച്ചു, അല്ല അൻവറെ എന്തിനാ വയനാട്ടിൽ നിന്ന് ചുരം കയറി ഇങ്ങോട്ട് വന്നേന്ന്. അപ്പൊ എന്നത് സാർ ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നല്ലേ, ഇതെന്ത് ചോദ്യ, എന്തിനാ വന്നെന്നൊക്കെ ചോദിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞ അൻവറിനോട്, നിന്റെ ഉള്ളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം വേണം, നിന്റെ ഉള്ളിലാണ് ആഗ്രഹം ഉണ്ടാകേണ്ടത്, ദെൻ ഓൺലി സ്കിൽ എജ് ക്യാൻ ഹെൽപ് യു. ആം ഐ കറക്റ്റ്? യെസ് ഓർ നോ? സോ നിങ്ങളുടെ ഉള്ളിലാണ് 90% ആഗ്രഹം ഉണ്ടാകേണ്ടത്. നിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്, നിങ്ങളാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ ഞാൻ പറയുന്നത്, സ്വപ്നം വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നം ഇല്ലേ? ആം ഐ കറക്റ്റ്? യെസ് ഓർ നോ? എവരി വൺ എന്നാ സ്വപ്നം ഉണ്ടായിട്ട് ഇന്നത്തെ കാലത്ത് കാര്യമില്ല. സ്വപ്നം ഉണ്ടായിട്ട് കാര്യമില്ല. സ്വപ്നമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, അത്രേ ഉള്ളൂ. എന്താ വേണ്ടെന്നറിയാം? വൺ തിങ് യു വാണ്ട് ടു ഡെവലപ്പ് ദാറ്റ് ഫോക്കസ് ഓൺ യുവർ ഡ്രീം. സ്വപ്നം എന്താ? ബില്യണയർ ആവണം, ലാംഗ്വേജ് പഠിക്കണം, അങ്ങനെ ആക്കണം, പ്രസന്റേഷൻ ഡെവലപ്പ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ പക്കയാക്കണം, ഒരു 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 ലെവലാവണം. എന്നിട്ടോ ഫോക്കസോ? സോഷ്യൽ മീഡിയയിൽ 7 മണിക്കൂറും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇതിൻ്റെ പുറകെ. സ്കില്ലിലേക്ക് വരുന്നു, എന്താ ഡ്രീം? ഇവിടെ വന്ന് പഠിക്കണം, ലാംഗ്വേജ് സെറ്റ് ചെയ്യണം, ഒക്കെ റെഡിയാക്കണം, എന്നിട്ടോ ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഒക്കെ റെഡി. എന്നിട്ടോ ഫോക്കസോ? ഓളിന്ന് വന്നിട്ടില്ലേ? ഓനിന്ന് വന്നോ? ആ ഫോക്കസ് വേറെ. ആ അപ്പൊ നമ്മൾ ഫോക്കസും സ്വപ്നവും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞേ? അവർ ഡ്രീം ആൻഡ് ഫോക്കസ് ഷുഡ് ബി ഇൻ എ സെയിം ലെവൽ. അവിടെയേ വിജയമുള്ളൂ. സ്വപ്നങ്ങളില്ലാത്തവർ ലോകത്തില്ല ഇപ്പൊ. ആഗ്രഹങ്ങളില്ലാത്തവർ ലോകത്ത് നിന്നില്ല, കാരണം മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കുറവൊന്നും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കിയ ഇഷ്ടം പോലെ ആളുകൾ എല്ലാ ദിവസവും മോട്ടിവേഷൻ തന്നെ കയറ്റി അയച്ചോണ്ടിരിക്കുക, ഓടി നടക്ക് അല്ലേ, അല്ലേ നിറച്ചും. അപ്പൊ സ്വപ്നങ്ങൾ എല്ലാവർക്കും ആയിട്ട്, പിന്നെ എന്താ പ്രോബ്ലം? അതിലേക്കുള്ള ഫോക്കസ് ഇല്ല, ഡയറക്ഷൻ കറക്റ്റ് അല്ല. ഒരാൾ ഓടുകയാണ്, കിലോമീറ്റർ 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്, എന്തോ ഇലക്ട്രിക് സാധനം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. മറ്റൊരാൾ ഓടുകയാണ്, അയാൾ ഓടുന്നത് 1 കിലോമീറ്ററിൽ ദൂരത്തിലാണ്. ആരാ വേഗം അദ്ദേഹത്തിന് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക? ലക്ഷ്യസ്ഥാനത്തെത്തവൻ പറ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ആളല്ലേ? അല്ല, തെറ്റി. അയാളുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, പോകേണ്ടത് അങ്ങോട്ടാ. ഇയാളുടെ ഡയറക്ഷൻ കറക്റ്റാ. അപ്പൊ ആരാ വേഗത്തിൽ എത്തുക? അപ്പൊ ഞാൻ പറയുന്നത്, എത്ര സ്പീഡിൽ ഓടുന്നു എന്നതല്ല പ്രധാനം, എത്ര വേഗത്തിൽ പോകുന്നു എന്നതല്ല പ്രധാനം. പിന്നെ ഏതാ പ്രധാനം? ഡയറക്ഷൻ കറക്റ്റ് ആണോ? ഡയറക്ഷൻ കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, അറ്റൻഡൻസ് റെഡിയാണ്, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. ഡയറക്ഷൻ വേറെ. നടക്കുമോ? കാര്യമുണ്ടോ? ഗുണമുണ്ടോ? നവ. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും പുതിയ ബില്യണയർ ആരെന്നറിയോ? ഏറ്റവും ന്യൂസ്റ്റ് ബില്യണയർ ഇൻ ഇന്ത്യ 2,300 കോടി രൂപ എങ്ങനെയാ പുതിയ അദ്ദേഹത്തിന്റെ പുതിയ ഏണിങ്സ്? ആരാന്നറിയാം? ദി ഫൗണ്ടർ ഓഫ് സൊമാറ്റോ, ദ ദീപേന്ദർ ഗോയൽ സംതിങ് അങ്ങനത്തെ പേരാണ്. അറിയാം പേര് വരിച്ചുണ്ടോ? അദ്ദേഹം ഒരു ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു ആവറേജ് സ്റ്റുഡന്റ്, മിഡിൽ ക്ലാസ് ഫാമിലി. അങ്ങനെ അദ്ദേഹം അവിടെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ 5ാം ക്ലാസ്സിൽ തോറ്റുപോയി. 5ാം ക്ലാസ്സിൽ തോറ്റുപോയ അദ്ദേഹത്തിന്റെ അച്ഛൻ വന്നിട്ട് ടീച്ചേഴ്സിനോട് പറഞ്ഞു, പ്ലീസ് എന്നെ അപമാനിക്കരുത്, 5ാം ക്ലാസ്സിൽ തന്നെ പിന്നെയും അവൻ്റെ പഴയ കൂട്ടുകാർ ആറിൽ പോകുമ്പോൾ ഇരിക്കാൻ തന്നെ അവൻ്റെ മോശമാണ്, അതുകൊണ്ട് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരും, പ്ലീസ് ഒന്ന് ജയിപ്പിക്കുക, ഇനി ഞാൻ നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് 6ലേക്ക് ജയിപ്പിച്ചു. അവൻ പിന്നെയും അങ്ങനെ തന്നെ. 8ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് ഏതോ ഒരു ടീച്ചർ വന്നു, ടീച്ചറിനോട് കുറച്ചൊരു അടുപ്പം തോന്നി, അപ്പം നന്നായി പഠിക്കണമെന്ന് തോന്നി. അടുപ്പം തന്നെ അടുപ്പല്ല കേട്ടോ,
ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ കുറേണ്ട്. അതുകൊണ്ടാ പിന്നെന്താ ഒരു നല്ല സൗഹൃദം, നല്ല നല്ല രൂപത്തിൽ ഒരു ചേഞ്ച്, ഒരു ഇൻഫ്ലുവൻസിങ്. ആ പുതിയ സ്ഥാപനത്തെ എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ആ പുതിയ സ്ഥാപനത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ആ സ്ഥാപനത്തെ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി, ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി, അപ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആദ്യമായി ക്ലാസ്സിലെ അവസാനം ഉണ്ടാകുന്ന കുട്ടി മൂന്നാം റാങ്ക് നേടി പരീക്ഷയ്ക്ക്. അപ്പോൾ അവന് തോന്നി ഐ എം സംതിങ്, എനിക്കും പഠിക്കാൻ പറ്റും, ഞാനും കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ നന്നായിട്ട് അക്കാഡമിക്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. IITയിൽ ബോംബെയിൽ IITയിൽ പോയിട്ട് പഠിച്ചു. അങ്ങനെ IITയിൽ നിന്ന് കഴിഞ്ഞു വന്നു അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ കഷ്ടപ്പാടാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയില്ല കുറച്ച് കഷ്ടപ്പാടാണ് ഉച്ചഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ കാര്യം അല്ലേ. അങ്ങനെ ഇയാൾക്ക് ആ കഷ്ടപ്പാടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും പോയിട്ട് ഇങ്ങനെ പ്രാകുന്നതിന് പകരം അവനിങ്ങനെ നോക്കി എന്താ പ്രോബ്ലം. അപ്പൊ തൊട്ടടുത്തൊരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട്, ആ റെസ്റ്റോറന്റ് അടുത്ത് പോയാൽ ഫുൾ ക്യൂ ആണ്. ഒരു ദിവസം ഇയാൾ അത് ചിന്തിച്ചു തന്നെ ഈ ക്യൂ ഒന്ന് കുറക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? അദ്ദേഹം ആ റെസ്റ്റോറന്റിലെ മെനു കാർഡ് മൊത്തം സ്കാൻ ചെയ്തു, എന്നിട്ട് അതൊക്കെ വെബ്സൈറ്റിലേക്ക് അടിച്ചു കയറ്റി, എന്നിട്ട് വെബ്സൈറ്റിൽ മെനു കാർഡൊക്കെ വെച്ചിട്ടൊരു പ്രീ ബുക്കിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ആളുകളൊക്കെ അതിൽ കയറി ബുക്ക് ചെയ്യാൻ തുടങ്ങി, വലിയ വെയിറ്റിംഗ് ഇല്ലാതെ ഫുഡ് കിട്ടാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് കുറേ മെനു കാർഡ്സിലുള്ളത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറ്റിയിട്ട് അത് എന്താ ഫുഡി ബേ എന്ന് പറയുന്നൊരു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അങ്ങനെ അതിന് നല്ല റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ജോലി ഉപേക്ഷിച്ചു, അദ്ദേഹം ഒരു പുതിയ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള ആരംഭം തുടങ്ങി. അങ്ങനെയാണ് സൊമാറ്റോ എന്ന് പറയുന്ന ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഹി ഫൈൻഡ് എ റിയൽ സൊല്യൂഷൻ വിത്ത് ഇന്നോവേറ്റീവ് മെത്തേഡ്, ദാറ്റ്സ് ഹിസ് ബിസിനസ്. ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തി. നിങ്ങളും സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആവുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് വിത്ത് അൻ ഇന്നോവേറ്റീവ് മെത്തേഡ്, ഇൻ എ ക്രിയേറ്റീവ് മെത്തേഡ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും, നമ്മൾ വായിക്കുന്ന ഓരോ വായനയും, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഓരോന്നും നമുക്കുള്ളിലുള്ള സാധ്യതകളെ, ക്രിയേറ്റിവിറ്റിയെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ബിസിനസ് ആക്കി, ഇന്നോവേറ്റീവ് മെത്തേഡാക്കി എങ്ങനെ മാറ്റാം എന്ന് പഠിക്കലാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ആണ് കറക്റ്റ്? യെസ് ഓർ നോ? സോ ഞാൻ വീണ്ടും പറയാ, സ്വപ്നം മാത്രം ഉണ്ടായത് കൊണ്ട് ഒരാൾക്കും സ്വപ്നം എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. ആ സ്വപ്നത്തിലേക്കുള്ള ഡയറക്ഷൻ, ആ സ്വപ്നത്തിലേക്കുള്ള ഫോക്കസ് കറക്റ്റ് ആണോ എന്ന് എവ്രി ഡേ യു വാണ്ട് ടു ചെക്ക് ഇറ്റ്. ആരും ചെക്ക് ചെയ്യേണ്ടാലും നിങ്ങൾ ചെക്ക് ചെയ്യണം. രാവിലെ ഇപ്പോൾ എടുത്തിട്ട് ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ നോക്കണം, എന്റെ സ്വപ്നം ഇതാണല്ല, സ്വപ്നത്തിലേക്കാണ് എന്റെ പോക്ക് എന്ന് നോക്കണം. ആ ചെക്ക് ലിസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനിടയിൽ കുറെ പരിമിതികൾ ഉണ്ടാവും, കുറെ പ്രോബ്ലംസ് ഉണ്ടാവും, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അതിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്കാണ്, നമ്മുടെ ഡെവലപ്മെന്റിലേക്കാണ്. നമ്മൾ ഡിഗ്രി കുറെ വർഷം പഠിച്ചു, പ്ലസ് ടു കുറെ പഠിച്ചു, പത്താം ക്ലാസ് വരെ വേറെയും പഠിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസത്തെ കോഴ്സിന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടും എന്താ ഇവിടുത്തെ കുഴപ്പം, എന്താ ഇവിടുത്തെ കുറവ്, എന്താ ഇവിടെ പ്രശ്നം, ഇത് അന്വേഷിക്കലാണ് ഞാൻ കഴിഞ്ഞ നമുക്ക് വേറെ അവിടെ നിർത്താം. നിങ്ങൾ ഇത്ര ഫീസും കൊടുത്തിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് എവിടെയാ എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്, എവിടെയാ എനിക്ക് ചേഞ്ച് ഉണ്ടാവേണ്ടത്, എവിടെയാ ഞാൻ മാറേണ്ടത്, എങ്ങനെയാണ് ഇവിടെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എന്നിലേക്ക് ആ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യേണ്ടത്, അട്രാക്ട് ചെയ്യേണ്ടത് എന്നായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ലാംഗ്വേജിൽ വളരെ പുറകുള്ള ആളുകളുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. പ്രസന്റേഷൻ തീരെ ഇല്ലാത്ത ആളുകളുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഓരോന്നും ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടാവും. ആമേ കറക്റ്റ്? ആരായാലും എങ്ങനെയായാലും വി വിൽ ഗിവ് യു ആൻ ഓപ്പൺ ചാൻസ് ടു ഓൾ എവ്രി വൺ. വി ഓൾ ആർ സെയിം ഇൻ ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് നൗ, ബട്ട് ഡിഫറൻസ് ഇൻ ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ എന്താ, നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും.